കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അയാളൊന്നും വന്നു കിട്ടിയാല് വെറും അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. കുറിച്ചു വച്ചിരിക്കുന്ന കണക്ക് തീർത്തിട്ട് എനിക്ക് എന്റെ വഴിക്ക് പോവാം, നിനക്ക് നിന്റെ വഴിക്കും പോവാം. കിട്ടിയത് മേടിച്ച് കീശയില് വെച്ചിട്ട് അയാൾക്ക് അയാളുടെ വഴിക്കും പോവാം. അതെ, ഇയാൾ എന്താ എന്റെ അച്ഛനെ കുറിച്ച് കരുതിയിരിക്കുന്നത്? ഒരു ഭീഷണി കോളി കിട്ടി അങ്ങ് വിരണ്ടു പോകുന്ന ആളാണെന്നാണോ? അതെ, പരിചയത്തിൽ ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ACP കൃഷ്ണപ്രസാദിനെ കുറിച്ച് അവരോടൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്റെ അച്ഛൻ ലീഡ് ചെയ്ത എൻകൗണ്ടേഴ്സിന്റെ ലിസ്റ്റ് കേട്ടാ ഇയാളുടെ മുട്ട് രണ്ടും വിറയ്ക്കും. ആണോ? ആ, അത്ര വലിയ പുലിയാണോ ACP കൃഷ്ണപ്രസാദ്? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അയാള് പങ്കെടുത്ത ഒറ്റ എൻകൗണ്ടറെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. ആ എൻകൗണ്ടറിൽ അയാള് കീഴടക്കിയത് ഒരു ലേഡിയെ. ആ കണക്ക് തീർക്കാനാ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത്. സാറ് പറയുന്നത് തന്നെ അതിന്റെ ശരി. അരമണിക്കൂറിനുള്ളിൽ ഇടപാട് തീർന്നു കിട്ടിയാ ഞങ്ങൾക്കും പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിനക്കും പോയിട്ട് ആവശ്യങ്ങളില്ലേ, സാറിനും ഉണ്ട്. ഇനി സാറ് വിളിച്ചാൽ ACP വരില്ലെങ്കിൽ നീ തന്നെ വിളിക്ക്. ആര് വിളിച്ചാലും അയാൾ ഇവിടെ എത്തിയാ മതി, അല്ലേ സാറേ? പിന്നെ അല്ലാതെ, അയാൾ എത്തിയാ മതി. വിളിക്ക. ഇവൻ വെറുതെ നമ്മുടെ സമയം മെനക്കെടുത്തോ സാറ്. ഭീഷണി കോള് കേട്ടാലൊന്നും നിന്റെ തന്ത കുലുങ്ങില്ല എന്നല്ല പറഞ്ഞത്. നീ ഇവിടെ കിടന്ന് നരയിക്കാണെന്ന് അറിഞ്ഞാല് അയാള് കുലുങ്ങില്ലേ? പറ, അയാള് കുലുങ്ങില്ലേ? ഞാൻ പറയുന്നത് ഒന്നും വിശ്വസിക്കും ദുർഗേച്ചി, അത് ആദ്യം എന്റെ നാടകമൊന്നും അല്ല. അവൻ അപകടത്തിൽ തന്നെയാ. ഒന്ന് ഏട്ടനെ പോയി കണ്ട് വിവരം അറിയിക്കും ദുർഗേച്ചി. ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാനും വരാം. ഇത് അയാള് തന്നെയാ. കളി മതിയാക്കി ആദ്യോട് പെട്ടെന്ന് കൊണ്ട് വരാൻ പറയും. പ്രിയ, പിടിക്ക. ഹലോ. ACP കൃഷ്ണപ്രസാദിനെ വിവരറിയിക്കാൻ ഞാൻ പെങ്ങളോട് പറഞ്ഞിരുന്നു, അയാൾ ഇതുവരെ എന്നെ വിളിച്ചില്ല. അത് ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല. തിരിച്ചു വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ സമയത്തിന് മെലയില്ലേ? നിങ്ങള് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ഉത്തരവാദിത്തം കാണിക്കും. അതിന് എന്റെ ഒരു സൂത്രമുണ്ട്. ഞാനേ ഫോൺ സ്പീക്കറിലിടാം. രവി, ഹലോ, നാടകം അസലായിട്ടുണ്ടെന്നേ ആദ്യോട് പറഞ്ഞേക്ക്. ഹലോ ഹലോ ഹലോ. ഹലോ ചേട്ടാ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. നമ്മുടെ ആദിമോൻ ആദി പിണങ്ങിപ്പോയിന്നല്ലേ, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ തിരിച്ചു വിളിക്കാൻ ദുർഗേച്ചോട് പറയാ. ഞാൻ വിളിച്ചാലൊന്നും അവൻ തിരിച്ചു വരില്ല. അതല്ല ചേട്ടാ. പ്രിയ നോക്ക്, അവരുടെ പിണക്കം തീർക്കാൻ നിന്ന് എന്റെ കുറേ സമയം പോയി. വെളുത്തമ്മയും തുളസിയും പൂജാസാധനങ്ങളും വാങ്ങാൻ പോകുമ്പോൾ എന്നെ നിർബന്ധിച്ചു കൂടെ കൊണ്ടുപോയി. അങ്ങനെ കുറേ സമയം പോയി. ഓഫീസിലാണെങ്കിൽ ഒരു ലോഡ് പണി പെൻഡിങ്. അവരുടെ പ്രശ്നം അവരോട് തന്നെ തീർക്കാൻ പറ. എന്നെ കൊണ്ട് വയ്യ. ചേട്ടാ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. പ്ലീസ് പ്രിയ, എന്റെ ജോലി തിരക്ക് നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഹലോ ഹലോ, ചേട്ടന് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ പോലും സമയമില്ല. ചേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ദുർഗേച്ചിക്ക് ഒന്നും അറിയണ്ടല്ലോ. ടെൻഷൻ അടിച്ച് എന്റെ തല പൊട്ടി തിരക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
എന്റെ ആദിയുടെ ദേഹത്ത് ഒരു തരി മണ്ണെങ്കിലും വാരിയിട്ടൊന്നും ഞാൻ അറിഞ്ഞ. ലേഖ, ഞാൻ പിന്നെ മേലും കീഴും നോക്കില്ല. നിന്റെ ഹസ്ബൻഡ് ആണെന്നുള്ള പരിഗണന പോലും ഞാൻ നൽകില്ല. ഇനി ഒരിക്കലും പുറം ലോകം കാണാത്ത വിധം ഞാൻ അവനെ പൂട്ടും. കൃഷ്ണപ്രസാദിന്റെ മകനെ അയാളെ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിക്കാൻ സാധ്യതയില്ല. അവനോട് രാജീവിന് വൈരാഗ്യമൊന്നുമില്ലല്ലോ. കൃഷ്ണപ്രസാദ് അയാളെ പിടിച്ചോണ്ട് പോയില്ലേ, അതിന്റെ ദേഷ്യം. മകനെ പിടിച്ചു വെച്ചാ കൃഷ്ണപ്രസാദ് ചെല്ലുവെന്ന് രാജീവിനറിയാം. കൃഷ്ണപ്രസാദിനോട് കണക്ക് തീർക്കണം രാജീവിന്. ഞാൻ പോവാം അവന്റെ അടുത്തേക്ക്. നിന്റെ ഹസ്ബൻഡ് ആണെന്ന് അറിയുന്നതിന് മുമ്പും ഞാൻ അവനോട് മാന്യമായിട്ടാണ് പെരുമാറിയത്. നിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോഴും ഞാൻ മിണ്ടാതിരുന്നപ്പോ ഒരു ദുർബലനാണെന്ന് കരുതി കാണും അവൻ. അവന്റെ ആ ധാരണ ഞാൻ മാറ്റിക്കൊടുക്കാം. എനിക്ക് മറ്റൊരു മുഖം മൂടി ഉള്ളത് ഞാൻ അവനെ മനസ്സിലാക്കി കൊടുക്കാം. എവിടെയാ എന്റെ ആദിമോനെ പിടിച്ചു വെച്ചിട്ടുള്ളത്? പറ. രാജീവ് അത് പറഞ്ഞില്ല. കൃഷ്ണപ്രസാദിന്റെ മകനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞ ഞാൻ അവിടെ ചെല്ലുമെന്ന് രാജീവിന് അറിയാലോ. നമുക്കത് കണ്ടെത്തണം, എത്രയും വേഗം. രാജീവിന്റെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിലെ വിവേകിന് കൊടുത്തിട്ടുണ്ട്. വിവേക് അരമണിക്കൂറിനുള്ളിൽ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് രാജീവ് ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു തരും. രാജീവ് ആയിരിക്കും, വേഗം എടുക്ക. അല്ല, വീട്ടിൽ നിന്ന് അവനെ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു ഏട്ട, ചേട്ടനെ വിളിച്ചിട്ട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. പലതവണ വിളിക്കുമ്പോ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൂടെ ഏട്ടാ. ഒരിക്കലെങ്കിലും ഒന്ന് ഫോൺ എടുത്തൂടെ, അല്ലെങ്കിൽ ഏട്ടനെ ഒന്ന് തിരിച്ചു വിളിച്ചൂടെ. ആ, മിനിസ്റ്ററായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ടിബിയില്. ഇപ്പോഴാ ഫ്രീ ആയത്. എന്താ വെണ്ണേ, പറ. അത് ദുർഗേശിയുടെ ഫോണിൽ ഒരു കോള് വന്നു. ദുർഗേശി ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞാനാ ഫോൺ എടുത്തത്. ആരാ വിളിച്ചത്? അയാളുടെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാ ദുർഗേശിയുടെ ഫോണിൽ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അയാള് നമ്മുടെ ആദ്യം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ഏട്ടൻ നേരിട്ട് പോയാലേ വിട്ടു തരുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ എവിടെയാണ് ചെല്ലേണ്ടെന്ന് അയാൾ പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. അയാൾ വിളിച്ച നമ്പർ ഏട്ടന് തരാൻ പറഞ്ഞു. ആ നമ്പറിലേക്ക് ഏട്ടൻ തിരിച്ചു വിളിക്കണമെന്ന് അത് പറയാൻ ഞാൻ അപ്പത്തന്നെ ഏട്ടനെ വിളിച്ചതാ. ഏട്ടൻ എടുത്തില്ലല്ലോ. കുറെ സമയം കഴിഞ്ഞിട്ടും ഏട്ടൻ വിളിക്കാത്തതുകൊണ്ട് അയാൾ വീണ്ടും വിളിച്ചു. ദേഷ്യത്തിലാ സംസാരിച്ചത്. അയാള് ആദ്യമോനെ ശരിക്കും ഉപദ്രവിച്ചു എന്നാ തോന്നുന്നത്. നല്ല ബഹളം കേൾക്കായിരുന്നു ഏട്ടാ. ഇത്രയും വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ആദിമോനെ അയാള്. നീ പേടിക്കണ്ട, ആദ്യം ഞാൻ കൂട്ടിക്കൊണ്ടു വന്നോളാം. ശരി ഏട്ടാ. എന്നാലും ദുർഗേശിയുടെ മനസ്സ് കുറച്ച് കടുപ്പം തന്നെയാ. ആദിമോൻ ജീവനാണ്, പ്രാണന്റെ ഭാഗമാണ് എന്നൊക്കെ ദുർഗേശി പറയുന്നത് വെറും കള്ളവാ. ഞാൻ ഇവിടെ ഇരുന്ന് ഉരുകയായിരുന്നു. ദുർഗേശിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. മക്കളോട് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ള അമ്മമാർക്ക് മകൻ അപകടത്തിലാണെന്ന് അറിയുമ്പോ ഒരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാൻ കഴിയോ? അച്ഛനും മോനും നാടകം കളിക്കുമ്പോ ഞാൻ വിഡ്ഢിയാകാൻ നിന്ന് കൊടുക്കാത്തതാണോ നീ എന്നില് കണ്ട കുറ്റം? നാടകമാണ് നാടകം. ഈ തലയ്ക്കകത്ത് നിറയെ മുൻവിധികളും കുശുമ്പും തന്നിഷ്ടമൊക്കെയാ. എന്നെങ്കിലും അത് ഈ തലയ്ക്കകത്ത് നിന്ന് ഇറങ്ങി പോവാണെങ്കിൽ അന്ന് ദുർഗേശിക്ക് മനസ്സിലാവും എത്ര വലിയ തെറ്റാണ് ദുർഗേശി ചെയ്തതെന്ന്. എല്ലാവർക്കും ഉണ്ടാവും ഒരു തിരിച്ചറിവിന്റെ കാലം.
വിവേക് എടുക്കുന്നില്ല, കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞിരുന്നു. ഫ്രീ ആയിട്ടുണ്ടാവില്ല. ലേഖ വൈകുന്തോറും അപകടമാണ്, കാരണം ഡ്രഗ് അഡിക്ട്സ് പെട്ടെന്ന് വയലന്റ് ആവും. അതെനിക്കറിയാം, പക്ഷെ അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷെ കണ്ടുപിടിക്കാൻ എന്തോ ഒരു വഴി. ആദ്യം രാജീവ് പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് വീട്ടിലറിയുന്നത് രാജീവിന്റെ കോൾ അവിടെ വന്നപ്പോഴാണ്. അതിനർത്ഥം അതിനു മുമ്പ് ആദ്യം വീട്ടിൽ നിന്ന് പോയിരുന്നു എന്നുള്ളതാണ്. എവിടെ പോകുമ്പോഴും അവൻ വീട്ടിൽ പറഞ്ഞിട്ട് പോവാറുള്ളൂ. അപ്പോ പോകുന്ന വഴിയിൽ വെച്ചായിരിക്കും രാജീവ് അവനെ പിടിച്ചോണ്ട് പോയത്. അവൻ പോവാൻ ഉദ്ദേശിച്ച സ്ഥലം അറിയാൻ കഴിഞ്ഞാൽ അവൻ പോയ റൂട്ട് മനസ്സിലാവും. ആ വഴി എവിടെയെങ്കിലും ആൾ താമസമില്ലാത്ത വീടോ ഒഴിഞ്ഞ സ്ഥലമോ ഉണ്ടെങ്കിൽ ഉറപ്പായും അവരവിടെ ഉണ്ടാവും. അത് ശരി, വേഗം വീട്ടിൽ വിളിച്ച് അന്വേഷിക്കാം. ഏ, ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഒന്നാമത് എന്റെ അനിയത്തി പേടിച്ചിരിക്കുക. ആദ്യം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നറിഞ്ഞ് അവൾ കൂടുതൽ പേടിക്കും. മാത്രമല്ല, ഫോൺ വിളിച്ച് എല്ലാവരോടും ചോദിക്കുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഞാൻ ഈ വീട്ടിലേക്ക് പോവാ. ലേഖ ലേഖയുടെ വഴിക്ക് ഒന്ന് അന്വേഷിക്കുക കേട്ടോ. പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാവുന്ന ആള് തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ഉപദ്രവിക്കൊന്നുമില്ല. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിയതേ ഉള്ളോ? ആദ്യം അവന്മാര് പിടിച്ചോണ്ട് പോയിട്ട് നേരെ എത്രയേട്ടാ. ഓർത്തിട്ട് എന്റെ കൈയും കാലും വിറക്കുക. നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. എവിടെ പോകുന്നു എന്ന് പറഞ്ഞ അവൻ ഇവിടെ ഇറങ്ങിയത്? ഒന്നും പറയാതെ പോയത്, ദുർഗേച്ചോട് പിണങ്ങിയ പോയത്. ഇനി ഒരിക്കലും കാണില്ല എന്നും പറഞ്ഞു. പ്രിയേ, അവനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് നീ നിന്റെ ഏട്ടനോട് പറഞ്ഞേക്ക്. കാശൊന്നും എടുക്കാതെയല്ലേ അവൻ പോയിരിക്കുന്നത്. വിശകമ്പം കയറി വന്നോളൂ. കേട്ടില്ലേ ഏട്ട, ഇതാ ദുർഗേച്ചയുടെ നിലപാട്. ആദ്യം പിടിച്ചോണ്ട് പോയ ആള് ദുർഗേച്ചയുടെ ഫോണിലേക്ക് വിളിച്ചത്. കൂട്ടുകാരന്റെ ഫോണിൽ നിന്ന് ആദ്യം വിളിക്കുന്നതാണെന്ന് പറഞ്ഞ് ദുർഗേച്ച് ഫോൺ എടുത്തില്ല. ഞാനും ഫോൺ എടുത്തത്. അയാൾ ആദ്യം പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ദുർഗേച്ച് വിശ്വസിക്കുന്നില്ല. ദുർഗേച്ചയെ തോൽപ്പിക്കാൻ ആദ്യം കള്ളം പറയാണെന്ന്. അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കാനില്ലേ? വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് വെച്ച് നേരിട്ട് ഒന്ന് പറയാറില്ലേ? ഞാൻ ദുർഗേച്ചയോട് പറഞ്ഞതാ, കേൾക്കണ്ടേ? ആദ്യം നാടകമാണെന്ന്. ആദ്യം മാത്രമല്ല, നീയും മറ്റു പലരും ചേർന്നുള്ള നാടകം. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. അത് തുറന്നു പറയാൻ നീ എന്തിനാ മടിക്കുന്നത്? സത്യം പറഞ്ഞതിന് കൈക്ക് വിലങ്ങ് വെക്കില്ലല്ലോ ഒരു പോലീസേമാനും. ആദിയുടെ കൂടെ മറ്റു പലരും ചേർന്ന് കളിക്കുന്ന നാടകമെന്ന് നീ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്ക്. തല്ലി അനുസരിപ്പിക്കുമെന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? എങ്കിൽ അതെനിക്കൊന്ന് കാണണം. വീണ്ടും തുടങ്ങിയോ? ഈ ദുർഗേച്ചയ്ക്ക് എന്താ? ഇവിടെ മറ്റുള്ളവരുടെ ഉള്ളിൽ തീയോ? അപ്പോഴാ ഒന്ന് നിന്നെ. എന്നെ അനുസരണ പഠിപ്പിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? അനുസരണ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പോയാ മതി.
അനുസരണ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴല്ല അതിന് പറ്റിയ സമയം. ആദ്യം കണ്ടുപിടിക്കട്ടെ, അതിനുശേഷം ഞാൻ വരുന്നുണ്ട് നിന്റെ നെകളിപ്പ് തീർത്തു തരാൻ. നിന്നെ പിടിച്ചു വെച്ച് അയാളെ ഇവിടെ വരുത്തി എത്രയും പെട്ടെന്ന് മടങ്ങാന്ന് പ്രതീക്ഷയിൽ തുടങ്ങിയ കളിയ. നിന്നെ തന്ത കാരണം കുറെ സമയം എനിക്ക് നഷ്ടമായി. ആ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കിയിട്ടേ ഞാൻ മടങ്ങുന്നുള്ളൂ. അതുവരെ നിന്നെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. എടുത്ത് കഴിക്ക്, എടുത്ത് കഴിക്കടാ. കൃഷ്ണപ്രസാദിന്റെ മകനെ ഞാൻ കണ്ടില്ല. പുറത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടിപ്പോകുന്ന കണ്ടു. ഇവരാണ് കിഡ്നാപ്പേഴ്സ്. ഈ ക്രിമിനൽസിന് ഞാൻ കൃഷ്ണപ്രസാദിന് കൈമാറുന്നു. അറസ്റ്റ് ചെയ്തോളൂ. കസ്റ്റഡിയിലെടുത്ത രാജീവിനെ ഞാൻ മോചിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഹസ്ബൻഡ് എന്ന പരിഗണന ഞാൻ നൽകാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റ് ഞാൻ തിരുത്തുന്നു. ഈ ക്രിമിനൽസിനെ കൊണ്ടുപോയിക്കോളൂ. എന്നെ പിടിച്ചുകൊണ്ട് ഈ ജയിലിലിട്ടാല് നിങ്ങൾക്ക് രണ്ടുപേർക്കും സൗകര്യമായല്ലോ അല്ലേ? ഇതിന് മറുപടി തരേണ്ടത് നാവുകൊണ്ടല്ല, കൈകൊണ്ടാ. പക്ഷെ അത് ചെയ്യാൻ പാടില്ലല്ലോ. ഇയാള് കെട്ടിയ താലി എന്റെ കഴുത്തിൽ വീർപ്പുമുട്ടി കിടപ്പുണ്ടല്ലോ, അത് ഞാൻ മറക്കാൻ പാടില്ല. ഓ, നീ അത് ഒരിക്കലും മറന്നിട്ടില്ലെന്ന്.
ചത്തുപോയ നിന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഒരു പെണ്ണിന് അവളുടെ പരിശുദ്ധി തെളിയിക്കേണ്ടി വരുന്നത് വല്ലാത്ത ഗതികേടാ. എന്റെ മനസാക്ഷിയോടും മരിച്ച മുകളിൽ നിൽക്കുന്ന എന്റെ അച്ഛന്റെ ആത്മാവിനോടും അല്ലാതെ എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. കൃഷ്ണപ്രസാദ്, കൊണ്ടുവയ്ക്കോ. ലേഖ, എന്റെ മകനെ കിഡ്നാപ്പ് ചെയ്തെന്ന് അവൻ എനിക്ക് പരാതി തന്നിട്ടില്ല. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഇവൻ എന്നെ വിളിച്ചിട്ടുമില്ല. കൃഷ്ണപ്രസാദ് എന്തിനാ ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? കൊണ്ടുപോയിക്കോളൂ.